നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി നിർണായകമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. വികസനത്തിൽ ആരും രാഷ്ട്രീയം കലർത്തരുതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കേരള ടൂറിസം ഡെവലപ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന് ടൂറിസം വികസനത്തിൽ വളരെ വലിയ സാധ്യതകളാണുള്ളത്. അത് ശരിയായി ഉപയോഗിക്കാൻ ഇത്രയും നാളായിട്ട് കഴിഞ്ഞിട്ടില്ല. സ്പിരിച്വൽ ടൂറിസം മേഖലയ്ക്ക് വളരെ സാധ്യതകളാണ് കേരളത്തിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ടൂറിസം മേഖലയെ രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അതീതമായി വിപുലീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുതിയ സ്പിരിച്വൽ ടൂറിസം സർക്യൂട്ടുകൾ കേരളത്തിലും ദക്ഷിണേന്ത്യയിലും രേഖപ്പെടുത്തി അന്തർദേശീയ തലത്തിൽ മാർക്കറ്റ് ചെയ്യാൻ ടൂർ ഓപ്പറേറ്റർമാർ തയ്യാറാകണമെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. കേരളത്തിന്റെ ടൂറിസം മേഖലയുടെ ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള നിവേദനം KTDA ഭാരവാഹികൾ കേന്ദ്രമന്ത്രിക്ക് സമർപ്പിച്ചു. KTDA ജനറൽ കൺവീനർ എസ് എൻ രഘുചന്ദ്രൻ, ജനറൽ സെക്രട്ടറി കോട്ടുകാൽ കൃഷ്ണകുമാർ, ട്രഷറർ സിജി നായർ, സംസ്ഥാന കമ്മിറ്റി അംഗം വിജയകുമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. അതേസമയം വീണ്ടും വീണ്ടും കയ്യടി വാങ്ങിക്കൂട്ടുകയാണ് സുരേഷ് ഗോപി. മറ്റൊരു സംഭവം നോക്കാം. ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂളിൽ നടന്ന സ്വച്ഛതാ പക്വാഡ പ്രചാരണ പരിപാടി ഇനി ആരുമൊന്നും പെട്ടെന്ന് മറക്കില്ല. എല്ലാവർക്കും ഓർമ്മയുണ്ടാകും ആ പരിപാടിയിൽ പങ്കെടുത്ത മുഖങ്ങൾ. സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂൾ ശുചീകരണ വിഭാഗത്തിലെ ജോലിക്കാരാണ് ഒറ്റ ദിവസം കൊണ്ട് സൂപ്പർ താരങ്ങളായി മാറിയിരിക്കുന്നത്. അവർക്ക് അത്ര കണ്ട് പ്രാധാന്യമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിയതാവട്ടെ സൂപ്പർ സ്റ്റാർ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും. ശുചിത്വമാർന്ന ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിനുള്ള പരിപാടിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് ശുചീകരണ വിഭാഗം ജീവനക്കാരെ ആദരിക്കാൻ തീരുമാനിച്ചത്. ആദരം ഏറ്റുവാങ്ങി ഇവർ സ്റ്റേജിൽ നിൽക്കെയാണ് പെട്ടെന്ന് കേന്ദ്രമന്ത്രിയുടെ അനൗൺസ്മെന്റ് വന്നത്. ആദരം ഏറ്റുവാങ്ങിയവരെല്ലാം വേദിയിൽ വിശിഷ്ട അതിഥികൾക്കായി ഒരുക്കിയിരിക്കുന്ന സീറ്റുകളിൽ ഇരിക്കുക. നിങ്ങളാണ് ഇന്നത്തെ താരങ്ങൾ. എന്തു ചെയ്യണമെന്നറിയാതെ അവർ പരസ്പരം നോക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എല്ലാവരും നോക്കി നിൽക്കാതെ സ്റ്റേജിലേക്ക് വന്നിരുന്നു. പിന്നാലെ കേന്ദ്രമന്ത്രിയുടെ മറ്റൊരു നിർബന്ധം. പതുക്കെ വന്ന് സീറ്റുകളിൽ ഇരിക്കുമ്പോഴും മിക്കവരുടെ മുഖത്ത് ഞെട്ടൽ മാറിയിരുന്നില്ല. അപ്പോഴേക്കും സൂപ്പർ താരം വന്ന് എല്ലാവരുടെയും സീറ്റിന് പിന്നിലായി നിന്നു മറ്റ് വിശിഷ്ട അതിഥികളെയും വിളിച്ചു നിർത്തി. അതിഥികൾക്കൊപ്പം സന്തോഷവും സംഭ്രമവും നിറഞ്ഞ മുഖത്തോടെ സിൽവർ ഹിൽസിന്റെ സ്വന്തം ചേട്ടനും ചേച്ചിമാരും ക്യാമറകളിലും മനസ്സുകളിലും നിറഞ്ഞു നിൽക്കുകയായിരുന്നു. കെ പ്രഭീഷ്, സി റോജ, കെ ബിന്ദു, പി ടി അജിത, എം സിന്ധു, ടി കെ ഷീജ, സുമ ഉണ്ണികൃഷ്ണൻ, കെ പി സുനിത, കെ പി ലിസി, കെ സീന എന്നിവരാണ് ആദരം ഏറ്റുവാങ്ങിയ ജീവനക്കാർ. നടുവേദന കാരണം കുഷ്യനില്ലാത്ത പ്രത്യേക കസേരയിലാണ് സുരേഷ് ഗോപി ഇരുന്നത്. അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം സംഘാടകർ കസേര മാറ്റി നൽകുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.